ഹലോ ഗൈസ്, ശ്രീലങ്കയിലെ കൊഗല്ലെ ടൗണിൻ്റെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന പിനാവാല എലിഫൻ്റ് ഓർഫനേജിലെ അതിമനോഹരമായ കാഴ്ചകളാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ പ്രസൻ്റ് ചെയ്യുന്നത്. ഇവിടെ ഏതാണ്ട് 84 ആനകളെ സംരക്ഷിച്ചു വരുന്നു. 1975 ആനകളുടെ പുനരധിവാസത്തിനായി നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ആന പരിപാലനവും ഒരു ദിവസത്തെ ആനകളുടെ ദിനചര്യയും കണ്ട് സായുജ്യമടയാം. ഈ ആന പരിപാലന കേന്ദ്രത്തിന് സമീപത്താണ് വലിയൊരു നദിയായ മവോയ നദിയുള്ളത്. ഈ നദിയിലാണ് ആനകളുടെ നീരാണ്ട്. റോഡ് മുറിച്ച് കടന്നാണ് അവർ നദിയിലേക്ക് കുളിക്കാനായി പോകുന്നത്. ഇത്രയധികം ആനകൾ ഒന്നിച്ച് വരിയായി ചിട്ടയായി റോഡിൻ്റെ ഓരം ചേർന്ന് കുളിക്കാൻ പോകുന്നത് അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ശ്രീലങ്കയിൽ ആനകളെ നല്ല രീതിയിൽ സംരക്ഷിച്ചു വരുന്നു. പൊതുവെ ആനക്കമ്പക്കാരായ മലയാളികൾക്ക് ഒരു ദൃശ്യ വിരുന്ന് തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആനകളുടെയും കുട്ടിക്കുറുമ്പന്മാരുടെയും കളികൾ കണ്ടു നിന്നാൽ ദിവസം തന്നെ പോകുന്നതറിയില്ല. ഇവിടെ കുട്ടി ആനകളടക്കം 84 പുനരധിവസിപ്പിച്ചിരിക്കുകയാണ്. മവോയ നദിയിലാണ് ആനകളുടെ നീരാട്ട്. വന്യ ഏഷ്യൻ ആനകൾക്കായുള്ള ക്യാപ്റ്റീവ് ബ്രീഡിംഗ് ആൻഡ് കൺസർവേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പിന്നാവാല എലിഫൻ്റ് ഓർഫനേജ്. ലോകത്തെ ഏറ്റവും വലിയ ആന പരിപാലന കേന്ദ്രവുമാണ്. ആനകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് കടുത്ത ശിക്ഷയാണ് ഈ രാജ്യത്ത് നിലവിലുള്ളത്. ആനകളെ കൊലപ്പെടുത്തിയാൽ വധശിക്ഷയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആനകളെ അധികം ആര് ഉപദ്രവിക്കാറില്ല. ഇത് മവോയ നദിയിൽ അവരുടെ അതിമനോഹരമായ നീരാട്ടാണ്. ദിവസേന 2 ഇവരെ കുളിപ്പിക്കാനായി പാപ്പാന്മാർ ഇപ്രകാരം റോഡ് ക്രോസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. 1975 ശ്രീലങ്കൻ വന്യജീവി വകുപ്പാണ് ഇത് സ്ഥാപിച്ചത്. പൊതുവെ ആനക്കമ്പക്കാരായ നമ്മൾ മലയാളികൾക്ക് ഇതിലധികം ഒരു മനോഹരമായ ദൃശ്യ വിരുന്ന് കിട്ടാനില്ല. പിനാവാല എലിഫൻ്റ് ഓർഫനേജിൽ ആനകളുടെയും കുട്ടിക്കുറുമ്പന്മാരുടെയും കളികൾ കണ്ടാൽ ദിവസം പോകുന്നതേ അറിയില്ല. ആനകൾ എന്നും മലയാളികളുടെ ദൗർബല്യമാണ്. ഇവിടെ കുട്ടി ആനകളടക്കം 84 ആനകളെയാണ് പുനരധിവസിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ വരി തെറ്റാതെയുള്ള റോഡ് മുറിച്ച് കടന്ന് കുളിക്കാൻ പോകുന്നതും തിരിച്ചു വരുന്നതും സന്ദർശകർക്കും വഴിയോര കാഴ്ചക്കാർക്കും ഒരു മറക്കാനാവാത്ത കാഴ്ച തന്നെയാണ്, ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. വന്യ ഏഷ്യൻ ആനകൾക്കായുള്ള ക്യാപ്റ്റീവ് ബ്രീഡിംഗ് ആൻഡ് കൺസർവേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പിന്നാവാല എലിഫൻ്റ് ഓർഫനേജ്. ലോകത്തിലെ ഏറ്റവും വലിയ
ആന പരിപാലന കേന്ദ്രവുമാണ്. ഇവിടെ 3 തലമുറകളിൽപ്പെട്ട 30 ആണും 41 പെണ്ണും ബാക്കി കുട്ടികൾ ഉൾപ്പെടുന്ന 84 പേർ താമസിക്കുന്നുണ്ട്. 1975 ശ്രീലങ്കൻ വന്യജീവി വകുപ്പാണ് ഈ സ്ഥാപനം നിർമ്മിച്ചത്. ഇവിടുത്തെ മിക്ക ആനകളും പൂർണ്ണ ആരോഗ്യവാന്മാരാണെങ്കിലും വികലാംഗരായ ആനകളും ഇവിടെയുണ്ട്. കുഴിബോംബ് സ്ഫോടനത്തിൽ കാല് നഷ്ടപ്പെട്ട ഒരാനയും നമ്മളിവിടെ കാണുകയുണ്ടായി. അല്ലാതെ കാഴ്ചയില്ലാത്ത രാജ എന്ന് പറഞ്ഞൊരാനയും ഇവിടെയുണ്ട്. അനാഥരായ ആനക്കുട്ടികളെ ഇവിടെ സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്നു. ഇവിടെ 2021 ഓഗസ്റ്റിൽ സുരംഗി എന്ന 25 വയസ്സുള്ള ആന ഇരട്ട ആൺകുട്ടികൾക്ക് ജന്മം നൽകുകയുണ്ടായി. നിങ്ങളീ കാണുന്നത് ആ കുട്ടി കുറുമ്പന്മാരെയാണ്. അമ്മയോടൊപ്പം വളരെ ഉല്ലാസഭരിതരായി അവർ ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടുത്തെ ആനകളെ സംരക്ഷിക്കാൻ 70 പാപ്പാന്മാരുണ്ട്. ഈ എലിഫന്റ് ഓർഫനേജിന്റെ എൻട്രൻസിൽ തന്നെ ഒരു ഷോപ്പുണ്ട്. ആനപ്പിണ്ടത്തിൽ നിന്ന് സംസ്കരിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് വിൽക്കാനായി വെച്ചിരിക്കുന്നത്. അഗർബത്തി മുതൽ വസ്ത്രം വരെ ഇതിൽ നിന്നുണ്ടാക്കുന്നതായി നമുക്കിവിടെ നിന്നും ഇവിടെ കണ്ടാൽ മനസ്സിലാകും. കാണാൻ അതിമനോഹരമായ നിർമ്മിതി തന്നെയാണ്. എല്ലാം നല്ല ഒന്നിനൊന്ന് മികച്ച വസ്തുക്കളാണ്. അപ്പോൾ ആനയുടെ പിണ്ടത്തിൽ നിന്നും ഇത്തരം പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു അറിവ് കൂടി നമുക്ക് കാണുമ്പോൾ കിട്ടി. നമ്മുടെ സംസ്ഥാന മൃഗമാണ് ആനയെങ്കിലും നമ്മുടെ ഈ സംസ്ഥാനത്തിൽ അവർ വളരെയധികം പീഡിപ്പിക്കപ്പെടുന്നതും അവർ മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങി വന്ന് നിരവധി അക്രമങ്ങൾ നടത്തുന്നതുമായ വാർത്തകളാണ് നമുക്ക് കേരളത്തിൽ കേൾക്കാൻ കഴിയുന്നത്. നമ്മൾ ഒരു മൃഗത്തോട് കാണിക്കേണ്ട എല്ലാ ആദരവും ഇവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ആനകൾ വളരെയധികം പീഡിപ്പിക്കപ്പെടുന്നതായിട്ട് ഉത്സവങ്ങൾക്കും തടി പിടിക്കുന്നതിനും മറ്റുമൊക്കെ ആ മൃഗങ്ങളെ ഉപയോഗിച്ചിട്ട് അവസാനം അവശരാകുമ്പോൾ അവരെ ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ കൊണ്ടു തള്ളുന്ന ഒത്തിരി കാഴ്ചകൾ നമ്മൾ കാണുകയും അറിയുകയും വായിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീലങ്കയോട് വളരെ ബഹുമാനം നമുക്ക് തോന്നിപ്പോകുന്നു. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശ്രീലങ്കയിലെ അടുത്ത മനോഹരമായ സ്ഥലങ്ങളുടെ വീഡിയോയുമായി തുടർന്ന് കാണാം. താങ്ക് യു ആണ്.